ദേവാമൃതം വാസ്തുശാസ്ത്രപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി ഡോക്ടർ ഡെന്നിസ് ജോയ് നമ്മുടെ ഒപ്പം ഉണ്ട്. ഡെന്നിസ്, നമസ്കാരം. ഇന്നത്തെ കത്ത് പന്തളത്ത് നിന്നാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. സർ, ഞാൻ പന്തളം എന്ന സ്ഥലത്ത് ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ചൊരു പ്ലാൻ ഞാൻ വരപ്പിച്ചു. 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സാറിനെ കാണിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിൽ വരുത്തണം എന്നറിയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരണം. ഇത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോടെ, അതായത് ഈസ്റ്റ് ഭാഗത്തു നിന്ന് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു കോണിപ്പുള്ള പ്ലോട്ടായിട്ടാണ് ഇതിൻ്റെ പ്ലാൻ കാണുന്നത്. അപ്പം ഇവർ വീട് പണിയുന്നതിന് മുമ്പ് ആ കോണിപ്പുള്ള ഭാഗം ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് സ്ക്വയർ ആക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീടിൻ്റെ കിടക്കുവടക്ക് ഭാഗത്തിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിൻ്റെ കിടക്കുവടക്ക് ഭാഗത്തായിട്ട് ഒരു ഗേറ്റൊക്കെ കൊടുക്കേണ്ടതാണ്. കാരണം ഗേറ്റ് കയറി വരുമ്പോൾ കിണറെടുത്തിരിക്കാൻ പാടാണ്. അപ്പോൾ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഗേറ്റ് കിണർ കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈസ്റ്റ് ഭാഗത്തിൽ ഇവർ കിണർ കൊടുക്കുമ്പോൾ ബ്രഹ്മസൂത്രം തട്ടാൻ പാടില്ല, അത് ശ്രദ്ധിച്ചോണം. അതുപോലെ ചുറ്റളവ് ഇവർ കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചുറ്റളവ് എനിക്ക് തന്നിരിക്കുന്ന ചുറ്റളവ് അത്ര സുഖകരമായിട്ടുള്ള ചുറ്റളവല്ല. അപ്പം ചെറിയൊരളവുകൂടെ കൂട്ടിയ ശേഷം ചുറ്റളവ് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ സൈസും കൂട്ടിയെടുക്കണം. കാരണം ബെഡ്റൂം സൈസ് തെറ്റാണ്. കാരണം ശരിക്കും ഇത് വാസ്തു നോക്കി ചെയ്ത ഒരു വീടാണ് അല്ലെ, ഒരു പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വാസ്തു അനുസരിച്ച് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസും കൂട്ടണം, ചുറ്റളവും കൂട്ടിയെടുക്കണം. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം തെറ്റാണ്. അതെല്ലാം സ്റ്റെയർ കേസ് വന്നിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക്വൈസിലാണ്. കാരണം ആൻറ്റി ക്ലോക്ക്വൈസിൽ നമ്മൾ സ്റ്റെയർ കേസ് വീടിനകത്ത് ഒരിക്കലും നമ്മൾ കൊടുക്കില്ല. സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ ക്ലോക്ക്വൈസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൂജാ റൂം വരുന്നത് ഇതിൻ്റെ കിടക്കുവടക്ക് ഭാഗത്തായിരിക്കണം. കാരണം കിടക്കുവടക്ക് ഭാഗത്ത് പൂജാമുറി വരുന്നത് കൂടുതൽ ഗുണഫലമാണ്. അപ്പം പൂജാമുറി കിടക്കുവടക്കാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കിച്ചൺ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്താക്കാൻ, അതായത് തെക്കുകിഴക്ക് ഭാഗത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇവർ വെസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ബ്രഹ്മസൂത്രം തട്ടാതെ വേണം അത് പ്ലാൻ ചെയ്യുവാനായിട്ട്. അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അത് സെപ്റ്റി ടാങ്ക് ഇവിടെ കോമ്പൗണ്ട് തിരിച്ചിട്ട് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് സെപ്റ്റി ടാങ്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രഹ്മസൂത്രം തട്ടാനായിട്ട് പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റ് ദോഷങ്ങൾ കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ പ്ലാൻ്റെ അകത്ത് മൊത്തം വാസ്തു സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ട്. കാരണം പ്ലാൻ ഒന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് വീണ്ടും അയച്ചു തരണം. കാരണം വെച്ചാൽ പ്ലാൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തിയെടുത്തെങ്കിൽ പ്ലാൻ ഒന്ന് കൃത്യമായി വാസ്തു സംബന്ധമായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടത്തുള്ളൂ. അതുപോലെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് നല്ല സമയമോശമുള്ള ടൈമാണ്. അപ്പം നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. കാരണം വെച്ചാൽ വീട് പണിയുന്ന സമയത്ത് സമയം മോശമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ലോണൊക്കെ കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളത് നോക്കിയിട്ട് വേണം വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. സർ, ഒരു സംശയമുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ വീട് പണിയുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഓരോ ദിക്കുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിക്കാണ് കിഴക്കുവടക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ നേരത്തെയുള്ള പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യുന്നതുകൊണ്ട് ഗുണഫലങ്ങൾ കിട്ടും. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറ് ചെയ്യാവുന്ന ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. കാരണം കിഴക്കുവടക്ക് ഭാഗത്തൂടെ വരുന്ന എനർജി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പം മാസ്റ്റർ ബെഡ്റൂം അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഗ്രഹനാഥനായാലും ഗ്രഹനാഥയ്ക്കായാലും കൂടുതൽ ഉയർച്ച ഉണ്ടാക്കാനും കൂടുതൽ ഐശ്വര്യം ഉണ്ടാകാനും അത് കാരണമായി തീരും. അതുപോലെ തന്നെ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്റ്റെയർ കേസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ല. കാരണം ചില ആൾക്കാരൊക്കെ വീടിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റെയർ കേസ് ചെയ്യുന്നുണ്ട്. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റെയർ കേസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒരു കാരണവശാലും ഡൈനിങ് ഹാളായി മാറ്റാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് വെളിയിലോട്ട് തുറക്കുന്ന വാതിലും വരാൻ പാടില്ല. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗം മാക്സിമം അടഞ്ഞു കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ അവിടെ ഓപ്പണാക്കി അങ്ങോട്ട് ഇറങ്ങുമോ, ആ ഭാഗത്ത് സിറ്റ് ഔട്ട് സ്ഥാപിക്കുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഓപ്പൺ ഏരിയ ആയിട്ടൊക്കെ നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ ചില സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, അതൊന്നും അവിടെ പാടില്ല. അതുപോലെ തന്നെ ദാനം വെക്കാനുള്ള അലമാരി വെക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അത് കൂടുതലും നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാക്കും, അത് ഗുണഫലങ്ങളുണ്ടാക്കും. അലമാരി വെക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മുറിയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ തുറക്കത്തക്കൊണ്ടോ പ്ലാൻ ചെയ്യുക. അതുപോലെ ചില വീടുകൾ എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ മുറിയുടെയും തറലവിലൊക്കെ ഒരേ ഹൈറ്റ് ആയിരിക്കും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മുറി ചിലപ്പം മറ്റ് തറലവിലിനേക്കാളും താണു നിൽക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറി ഒരു കാരണവശാലും മറ്റുള്ള മുറിയേക്കാൾ താണു പോകാൻ പാടില്ല. അവിടെ എപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങളെപ്പോഴും കേട്ടിട്ടുണ്ടാകും, നമ്മുടെ വീടിൻ്റെ വെളിയിലാണെന്നുണ്ടെങ്കിലും കിഴക്കുവടക്ക് ഭാഗത്തിനേക്കാൾ കുറച്ചുകൂടി ഉയർന്നിരിക്കുന്നതാണ് തെക്ക് പടിഞ്ഞാറ് ഏറ്റവും നല്ലതെന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പം വീടിനകം നമ്മൾ ചെയ്യുമ്പോഴും അത് പലപ്പോഴും എന്നറിയാം, ചിലർ റീകൺസ്ട്രക്ഷനൊക്കെ ചെയ്യും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചിലപ്പോൾ കാർ പോർച്ചായിരിക്കും. അപ്പോൾ ആ കാർ പോർച്ച് ദോഷമായല്ലോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ ഫൗണ്ടേഷൻ കിട്ടും.
അപ്പോൾ കാർപോർട്ടിന് ഓൾറെഡി ഫൗണ്ടേഷൻ ഇല്ല, ചിലപ്പം റൂഫിൻ്റെ ഹൈറ്റും താണായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇത് താഴോട്ട് ഒത്തിരി താണു നിൽക്കുന്ന ഒരു ബെഡ്റൂമായിട്ട് വരാറുള്ളത്. അപ്പം പുതിയ വീട് വെക്കുമ്പോഴും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂം വരാൻ പാടില്ല, അതുപോലെ അവിടെ സെപ്റ്റിക് ടാങ്കും വരാൻ പാടില്ല. അതുപോലെ ചിലർ അവിടെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞതുപോലെ കിച്ചൺ സ്ഥാപിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ രണ്ടാമത്തെ നില പണിയുന്ന സമയത്ത് നമ്മുടെ കിഴക്കുവടക്ക് ഭാഗത്തും തെക്കുകിഴക്ക് ഭാഗത്തും ചില ബെഡ്റൂമുകളൊക്കെ സ്ഥാപിക്കുകയും സിറ്റൗട്ടൊക്കെ സ്ഥാപിക്കുകയും തെക്ക് പടിഞ്ഞാറ് ഭാഗം ചിലപ്പം കാലിയായിട്ട് ഇടുന്ന കണ്ടുവരാറുണ്ട്. ഒരു കാരണവശാലും വീടിൻ്റെ രണ്ടാമത്തെ നില ചെയ്യുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ബ്ലാങ്ക് ആയിട്ട് ഇടരുത്. ആ ഒരു ഭാഗത്തൂടി ഒരു മുറിയോട് ചെയ്യുകയാണെങ്കിൽ അവിടെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ് പരമായിട്ടുള്ള ഉയർച്ചയാണെന്നുണ്ടെങ്കിലും, സാമ്പത്തികപരമായിട്ടും പ്രോസ്പെക്റ്റീവരമായിട്ടും ഒക്കെ ഉള്ള നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ അവർക്ക് തീർച്ചയായും ഉണ്ടാകും. പക്ഷേ വാസ്തുവിൻ്റെ കണക്കനുസരിച്ചും അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വേണം അത് ചെയ്യുവാനായിട്ട്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് താഴത്തേക്ക് വേണമെങ്കിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാരണവശാലും കിണർ പാടില്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി വഴിമുട്ട് പാടില്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി വഴിയും പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വാസ്തുപരമായോ ജ്യോതിഷപരമായോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.